वेलकम बैक टू माय चैनल आशुस कॉर्नर इट्स मी आशा इन रेसीपी बीफ चिली वाले एलुपति वीटे नमुक बीफ चिली रेडी नोक चूड परोट चपाती कह अटी बीफ चिली ओके अब रेसीपी की पे मुंबई ए वीडियो आदि का सब्सक्राइब बेल क्लिक मरक पढ़े वीडियो ई वीडियो निष्टा लाइक षेर मरक ओके या मुंबे पर वीडियो चुनाव रूम मूं क्यों स्किपाइट याद विशद पर अब नमुक नमें रेसीपीट कड़ा यान बौल कुछ बीफे मजपुड़ी उपट्ट वेवच बीफा अल वेवच्चे नीलिंग अरी आवश्यक कुछ मुलापड़ी काश्मीर चिली अल कटो नॉर्मल मुलापड़ी कुछ करी मसाल कूड़ी उपट्ट वेवच्चल उपटी उप कुट कुछ उपट्ट को नमुक मिक्स इन फ्राई ഒരുപാടു ഫ്രൈ ആക്കി എടുക്കണം അതായത് പോലെ ഒരു മുക്കാൽ ഭാഗമൊക്കെ ഫ്രൈ ആക്കി എടുത്താൽ മതി ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ റിഫൈൻഡ് ഓയിലാണ് ചേർത്തിക്കണ വെളിച്ചെണ്ണയല്ല ഇനി നമുക്ക് കടുകൊന്നും ഇടത്തില്ല നമ്മളിൽ ഇതിൽ പെരിഞ്ചീരകമാണ് ചേർക്കുന്നത് ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി എത്ര ഇടുന്നോ അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ ഇഞ്ചി പക്ഷേ ഒരുപാട് വേണ്ട കുറച്ച് മതി ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഉള്ളിയോട് ചേർത്തിട്ട് നല്ലോണം വഴറ്റി എടുക്കാം ഇനി നമ്മൾ കാപ്സിക്കം അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓക്കേ നല്ലോണം തന്നെ വായന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിനി കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക നിങ്ങൾ എത്രയാണ് ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ച് ചേർക്കുക പിന്നെ ഒരു സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇനിയാണ് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം ഞാൻ ഇതിൽ ബീഫിൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം കെച്ചപ്പും 1 ടേബിൾ സ്പൂണോളം സോയ സോസും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടാണ് ഈ ബീഫ് ഫ്രൈ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഞാൻ അപ്പോഴോ വീഡിയോ ഓൺ ചെയ്യാനായിട്ട് മറന്നുപോയി അതാണ് വീഡിയോയിൽ ഇല്ലാത്തത് ഓക്കേ ബാക്കി സ്റ്റോക്ക് കൂടി ചേർത്തിട്ട് ഈ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് കോൺഫ്ലവറിന്റെ മിക്സ് ആണ് കുറച്ച് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് പെപ്പറും കുറച്ച് മല്ലിയിലയും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ബീഫ് ചില്ലി റെഡി ആക്കി എടുക്കാന്ന് മനസ്സിലായല്ലോ ഈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്